ഹലോ, നമസ്കാരം. സ്വാഗതം ജെസി സ്പോട്ട്ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോയിലേക്ക്. നമ്മളുടെ വീടുകളിൽ സ്ത്രീകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അമ്മയും പെങ്ങളും ഉണ്ടെങ്കിൽ, നിങ്ങളൊരു സഹോദരനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അച്ഛനാണെങ്കിൽ, തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനുമായി കേൾക്കുക. നമ്മളുടെ സമൂഹത്തിൽ നേരിടുന്ന വലിയൊരു വിപത്തിനെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെന്റർ എന്ന സംവിധാനം എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നു. അതിക്രമത്തിനിരയാകുന്ന വനിതകളുടെ പരാതി ജില്ലാ പോലീസ് മേധാവിമാർ ഓൺലൈൻ സംവിധാനത്തിലൂടെ നേരിട്ട് കേട്ട് പരിഹാരം നിർദ്ദേശിക്കുന്ന നടപടിയാണ്. ഈ സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കാനും പരാതികളിൽ അടിയന്തര നടപടി സ്വീകരിക്കാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില മരണങ്ങൾ നമ്മെ എല്ലാവരെയും ഉത്കണ്ഠപ്പെടുത്തുന്നതാണ്. സ്ത്രീധന പീഡനത്തിന്റെ ഫലമായി പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലാണ് ഉണ്ടാകുന്നത്. ഇത് നിസ്സാര കാര്യമല്ല. അത്തരം വിഷയങ്ങൾ ഗൗരവമായി കണ്ട് നേരിടുകയും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. വനിതകൾ നേരിടുന്ന സൈബർ അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതി സ്വീകരിക്കുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും അപരാജിത ഓൺലൈൻ എന്ന സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള ഗാർഹിക പീഡനങ്ങൾ സംബന്ധിച്ച് പരാതികൾ നൽകുന്നതിന് ഇനി അങ്ങോട്ട് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ പരാതികളുള്ളവർക്ക് അപരാജിത ഡോട്ട് പോൾ എറ്റ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വിലാസത്തിലേക്ക് മെയിൽ അയക്കാം. ഈ സംവിധാനത്തിലേക്ക് വിളിക്കാനുള്ള മൊബൈൽ നമ്പർ വേറെയുണ്ട്. അത് നാളെയാണ് നിലവിൽ വരിക. ആ നമ്പർ ഇപ്പോൾ പറയാം. 94 97 99 69 92. ഇതുകൂടാതെ പോലീസ് ആസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ കൺട്രോൾ റൂമിലും പരാതികൾ അറിയിക്കാവുന്നതാണ്. അവിടെ 2 നമ്പറുണ്ട്. 1 94 97 90 09 99. അടുത്ത നമ്പർ 94 97 90 02 86. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതികളും പ്രശ്നങ്ങളും അന്വേഷിക്കുന്നതിന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനിയെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായി നിയോഗിച്ചിട്ടുണ്ട്. ഒരു വനിതാ SI അവരെ സഹായിക്കും. 94 97 99 99 55 എന്ന നമ്പറിൽ നാളെ മുതൽ പരാതികൾ അറിയിക്കാം.
ഏത് പ്രായത്തിലുമുള്ള വനിതകൾ നൽകുന്ന പരാതികൾക്ക് മുന്തിയ പരിഗണന നൽകി പരിഹാരമുണ്ടാക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു സ്ത്രീ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അമ്മയും പെങ്ങളും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോണുകൾ കൃത്യമായിട്ട് ഈ നമ്പറുകൾ സേവ് ചെയ്ത് വെക്കുക. ഇനി ഈ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്കും ഉണ്ടാകാതിരിക്കണം. അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരാളുണ്ടാകണം, പരാതിപ്പെടാൻ ഒരിടമുണ്ടാകണം. അത് ആരിലേക്ക് എത്തിക്കുമെന്നോർത്ത് വിഷമിക്കാതെ കൃത്യസമയത്ത് അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാൻ സാധിക്കണം. ഇവിടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ കുടുംബ മഹിമ അല്ലെങ്കിൽ നമ്മളുടെ സമ്പത്ത് കാണിക്കേണ്ട ഒരിടമല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം. നമ്മൾക്കുള്ളതെല്ലാം നൽകുന്ന ഒരു വേദിയാകരുത് ഒരു കുട്ടിയുടെ വിവാഹ ദിവസം. നമ്മൾക്കുള്ളതും ഇല്ലാത്തതുമെല്ലാം വിറ്റുപിറകി ആർഭാടത്തോടെ ഒരു വിവാഹം നടത്തിക്കൊടുത്താൽ ഒരു കുട്ടിയുടെ ജീവിതം നന്നായി എന്ന് വിചാരിക്കരുത്. ഉള്ളതെല്ലാം കൊടുക്കാൻ വീണ്ടും സമയമുണ്ട്. വിവാഹ ദിനങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കാതെ ഒരാവശ്യം വരുമ്പോൾ വിവാഹം ചെയ്ത് കൊടുക്കുന്ന കുട്ടിക്ക് ഒരു വീട് പണി അല്ലെങ്കിൽ അവർക്കൊരാവശ്യം വരുമ്പോൾ തങ്ങൾക്കുള്ളത് എല്ലാം നൽകാൻ അവസരമുണ്ട്. ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാതെ സ്ത്രീധനം എന്ന പേരിൽ ഒരു വിൽപ്പന ചരക്കാക്കി ഓരോ കുട്ടികളെയും മാറ്റാതിരിക്കാൻ ഓരോ രക്ഷിതാക്കളും ഓരോ കുടുംബങ്ങളും ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് വാങ്ങാതിരിക്കാൻ ഓരോ ആൺകുട്ടികളുടെ കുടുംബങ്ങളും ശ്രമിക്കുക. ജീവിതം ആരംഭിച്ച് പിന്നീടുള്ള സമയങ്ങളിൽ ഒരുപാട് ആവശ്യങ്ങൾ വരും. ആ സമയങ്ങളിൽ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ മക്കൾക്ക് നൽകാം. ഇത് സ്ത്രീധനം എന്ന പേരിൽ ആവാതിരിക്കട്ടെ. അതിൻ്റെ പേരിൽ കണക്ക് പറഞ്ഞുള്ള വാങ്ങലുകൾ ആകാതിരിക്കട്ടെ. ആണായാലും പെണ്ണായാലും അവർക്ക് നൽകുവാൻ പറ്റുന്ന ഏറ്റവും നല്ല ധനം എന്നത് വിദ്യാഭ്യാസം തന്നെയാണ്. നന്നായി പഠിപ്പിക്കുക. പഠിപ്പിക്കുക എന്നതുകൊണ്ട് മാത്രമായില്ല, സാമൂഹിക മൂല്യങ്ങളെക്കുറിച്ച്, നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കുട്ടികളിൽ ബോധവാന്മാരാക്കണം. അവരെ ചെറുപ്പത്തിലേ പറഞ്ഞു മനസ്സിലാക്കണം ആണും പെണ്ണും തുല്യരാണ്, ജീവിക്കാനുള്ള അവകാശം രണ്ടു കൂട്ടർക്കുമുണ്ട്, ഒരുപോലെ കാണുക, ഒരുപോലെ പ്രവർത്തിക്കുക. മറ്റുള്ളവരെ അടിച്ചമർത്തുവാൻ അല്ലെങ്കിൽ അവരുടെ മോഹങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ആർക്കും അധികാരമില്ല, അവകാശം ില്ല. സ്ത്രീക്കോ പുരുഷനോ അതിനുള്ള അവകാശമില്ല. എല്ലാവരും തുല്യരാണ് എന്ന് കുട്ടികളെ ചെറിയ പ്രായത്തിൽ മുതൽ പറഞ്ഞു മനസ്സിലാക്കാൻ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. ഇങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ സ്ത്രീയെ സ്ത്രീയായിട്ട് കാണുവാനും ബഹുമാനിക്കുവാനും അവർ തൻ്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കി സ്നേഹിക്കുവാനും സാധിക്കുകയുള്ളൂ. ഇത് ചെയ്യാൻ ഓരോരോ മാതാപിതാക്കൾക്കും മാത്രമേ സാധിക്കുകയുള്ളൂ. തങ്ങളുടെ കുഞ്ഞുങ്ങളെ ആണും പെണ്ണും വേർതിരിവ് കാണിക്കാതെ രണ്ടുപേരും തുല്യരാണ്, സമത്വരാണ്, രണ്ടുപേർക്കും ഒരേപോലുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇന്നത്തെ സമൂഹത്തിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ അറിവുകളിൽ ഉള്ള ആളുകൾക്ക് എല്ലാം തന്നെ ഈ ഒരു മെസ്സേജ് എത്തിക്കുക. ഏതൊരു അവസരത്തിലും അവർക്ക് വേണ്ട സഹായം ലഭിക്കുന്ന കുറച്ച് നമ്പറുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നൽകിയിരിക്കുന്നത്. അത് എല്ലാ ഫോണുകളിലും എല്ലാവരും സേവ് ചെയ്ത് വെക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി എത്തിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളിലേക്ക് ഒക്കെ തന്നെ എത്തിക്കുക. കുടുംബ ഗ്രൂപ്പുകളിലേക്ക്, ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതും വളരെ ഇൻഫർമേറ്റീവുമായ മറ്റൊരു വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.